നമസ്കാരം. ഫാമിലി ഷോയുടെ സകുടുംബം സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് സകുടുംബത്തിൽ ഒരു അടിപൊളി ഫാമിലിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഏഞ്ചലോ ആൻഡ് ഫാമിലി. നമസ്കാരം. ഹലോ, ഹായ്. അപ്പം നമുക്ക് ഈ ഫാമിലിയെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെട്ടുകളെ. എന്താ അല്ലേ? ഹലോ, ഹായ്. ഏഡൻ, അബലോ, അബലോ, പ്രിയ ആൻഡ് ഏഞ്ചലോ. യെസ്. എവിടെയാണ് സ്വദേശം? ഞങ്ങൾ രണ്ടുപേരും കൊല്ലമാണ്. കൊല്ലമാണ്. രണ്ടുപേരും കൊല്ലം എന്ന് പറയുമ്പോഴത്തേനും എന്തോ ഒരു മിസ്റ്റേക്ക് അല്ല, എന്തോ ഞാനൊന്ന് വണക്കുന്നു. ബേസിക്കലി ഫ്രം കൊല്ലം. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല, ഞങ്ങള് ആക്ച്വലി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തപ്പോഴാണ് ആദ്യമായി കണ്ടു. എങ്ങനെയായിരുന്നു ആ ഒരു മഴയുള്ള സമയം? മഴയൊന്നുമില്ലായിരുന്നു ആക്ച്വലി. പുള്ളിക്കാരി എം ബി എ കോച്ചിങ്ങിന് വന്ന് ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ജോയിൻ ചെയ്ത് വന്നപ്പം തന്നെ നമ്മൾ കണ്ട് ഫസ്റ്റ് സൈറ്റ് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ചു. അവിടെ നിങ്ങോട്ടും ചോദിക്കണം, ഇവിടുന്ന് അങ്ങോട്ടാണ്. അവിടെ നിങ്ങോട്ട് എങ്ങനെയായിരുന്നു? ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ മാനേജർ ആയിരുന്നു. അപ്പൊ നമ്മൾ ബേസിക്കലി അവിടെ പഠിക്കാൻ പോയി. പോയി അറിയത്തില്ല, ഇങ്ങനെ ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ എം ബി എക്ക് ടി കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മള് കോളേജ് മേറ്റ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്തു, ഫാദറിന്റെ അടുത്ത് സംസാരിച്ചു. അടിപൊളി. ഫാദർ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഓക്കെ, എനിക്ക് സമ്മതം അല്ലേ. അങ്ങനെ ഇവിടെ വരെ എത്തി. അങ്ങനെ കൊല്ലത്തു നിന്ന് ഇവിടെ വരെ എത്തി. രണ്ട് മിടുക്കരായിട്ടുള്ള കുട്ടികൾ. ഹായ് ഏഡൻ. ഏത് ഗ്രേഡിലാണ് ഏഡൻ പഠിക്കുന്നത്? വിച്ച് ഗ്രേഡ് ആർ യു സ്റ്റഡിങ്? ഗ്രേഡ് 3. ആൻഡ് ഗ്രേഡ് 8. ഗ്രേഡ് 8. വീട്ടില് രണ്ടുപേരും കൂടെ യുദ്ധങ്ങളൊക്കെ നടക്കാറുണ്ടോ? അത്യാവശ്യം എല്ലാ ഫാമിലിയിലും പോലെ തന്നെ, സിബ്ലിംഗ്സ് തമ്മില് ആണ്. ഏറ്റവും കൂടുതൽ വീട്ടിലെ ഒരു വഴക്കാളി ഇത് രണ്ടിൽ ആരാണ്? എനിക്ക് ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഞാൻ ഗസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞു കഴിക്കും. ആണോ? നോട്ടി അടിയൊക്കെ കിട്ടാറുണ്ട്? കുറച്ച് കുറച്ചൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോ ഇവർ രണ്ടുപേരുടെയും വിശേഷങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലവ് മാരേജ് ആണെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ അറിഞ്ഞു. അതിന്റെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോ ഇവരുടെ മനപ്പൊരുത്തം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. എന്ത് പറയുന്നു? കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഏഞ്ചലോട് ചോദിക്കും. അവിടുന്ന് ഒരു രീതിയിലുള്ള ക്ലൂവും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പാടുള്ളതല്ല. പക്ഷെ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയാം. നമുക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കാം. എന്ത് പറയുന്നു? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ആദ്യം സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയയുടെ ബർത്ത്ഡേ 2nd July. നിങ്ങള് ആഫ്റ്റർ മാരേജ് ആദ്യമായിട്ട് ഒരുമിച്ച് പോയി കണ്ട മൂവി ഏതാണ്? അങ്ങോട്ട് ചോദിക്കരുത്. ഉറപ്പാണോ? പക്ഷെ പ്രിയ പറഞ്ഞത് അതല്ല. അല്ല, അതെന്താണ് അത്ര ഉറപ്പിച്ച് പറയാനായിട്ട്? കാരണം ആ ഒന്നാമത് ആ പടത്തിന്റെ ഒരു രണ്ടുപേരും കൂടി ഇരുന്ന് സാധാരണ റൊമാന്റിക് ആയിട്ടുള്ള ഒരു മൂവി ഒക്കെ കാണാനാണ് പോവാറുള്ളത്. ഇത് മിഥുനം സ്റ്റൈൽ ആയിപ്പോയി, അങ്ങനെ പോയതാണ്. അപ്പൊ അത് കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്രിയ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? എന്നോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. മുട്ടക്കറി. മുട്ടയെ സംബന്ധിച്ചാൽ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. മുട്ട എഗ്ഗ് വെച്ചിട്ടുള്ള എന്താണെങ്കിലും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ആൻസർ ഏതാണെന്ന് അറിയാമോ? പ്രിയ പറഞ്ഞു കൊടുക്കൂ. കട്ട്ലറ്റ്. എത്ര വട്ടം പ്രിയ കട്ട്ലറ്റ് ഉണ്ടാക്കി തന്നു? ചുപ്പുപോലെ വട്ടമുണ്ട്. പുള്ളിക്കാരി കട്ട്ലറ്റിൽ ഭയങ്കര പ്രൊഫഷണൽ ആണ്. പക്ഷെ മുട്ടയിലോട്ടാണ് എനിക്ക് താല്പര്യം. പുള്ളിയുടെ വീക്ക്നെസ് മുട്ടയാണ്. പക്ഷെ ഉത്തരം തെറ്റിപ്പോയല്ലോ. അപ്പൊ ഒരു ചെറിയ പണിഷ്മെന്റ് ആവാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട്. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അല്ലേ. യെസ്. ഏഡന്റെ ക്ലാസ് ടീച്ചറിന്റെ നെയിം. ഡോണ്ട് ഹെൽപ്. ഏഡൻ. കാർലിൻ. വാ, ഗ്രേറ്റ്. ആണ്. ഓക്കെ. ഇനി പ്രിയയുടെ ഫേവറേറ്റ് കളർ. ബ്ലൂ. ബ്ലൂ ആണോ? ബ്ലൂ സാരി സൽവാർ ഒക്കെ ആണോ കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത്? ബ്ലൂ ആണ് പുള്ളിക്കാരി ഫേമസ് കളർ. ബ്ലൂ ആണ്. അപ്പൊ ഇത് അലമാരി തുറന്നു കഴിഞ്ഞാൽ ബ്ലൂ സാരി 90% അതേ ഒരു കളർ കോമ്പിനേഷൻ. അത് തന്നെയാണ്, ഉറപ്പാണ്, കറക്റ്റ് ആണ് കേട്ടോ.
ഇനി നമ്മള് കൈയടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യത്തോടു കൂടി ഈ റാപ്പിഡ് ഫയർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണല്ലേ എനിക്ക് ഞാൻ സന്തോഷമാണ്, കാരണം ഒരു പണിഷ്മെന്റ് വരുന്നുണ്ട്. ഫേവറേറ്റ് സോങ് ഏതാണ്? അല്ലല്ല പ്രിയയുടെ. അങ്ങോട്ട് നോക്കരുത്, പ്രിയയുടെ ഫേസിലേക്ക് നോക്കുകയും ചെയ്യരുത്, ഒരു രീതിയിൽ ക്ലൂ കൊടുക്കരുത്. ഫേവറേറ്റ് സോങ് ഒരു രണ്ടുപേരെ മൂളി അങ്ങ് പറഞ്ഞു അല്ല പാടിക്കും. അയ്യോ ഞാൻ പാടിയ വലിയ പാടാണ്. ആണ് വലിയ പാടാകും, അതുകൊണ്ട് തന്നെ പറഞ്ഞോളൂ. പ്രിയ എപ്പോഴും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സൂഫിയിലെ പാട്ടാണ് പുള്ളിക്കാരി എപ്പോഴും അത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ബാക്കി ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, ബിക്കോസ് ഒത്തിരി പാട്ടുകൾ കേൾക്കാറുണ്ട്. സൂഫിയിലെ പാട്ട് ഭയങ്കര താല്പര്യമാണ് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു കേട്ടത് തെറ്റായി പോയല്ലോ എഞ്ചലോ, വീണ്ടും പണി തന്നിരിക്കുകയാണ്. ശരി, ഏതാണെന്ന് പറയട്ടെ. പറഞ്ഞോളൂ, പ്രിയ തന്നെ പറഞ്ഞോളൂ. ഹൃദയ മൂവിയില് ദർശന സോങ് ആണ്. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കണ്ടേ അച്ഛനൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഒരു വരി പാട്ട് പാടുക, ഇതാണ് നമ്മൾ കൊടുക്കുന്ന പണിഷ്മെന്റ്. ഇത് ഇങ്ങോട്ട് തന്ന പണിയാണ്. ഞാൻ പാടിയാൽ നിങ്ങൾ പാടുപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ പാടുപെടാൻ തയ്യാറാണ്. ഒരു വരി പാട്ട് പാടിക്കോ. പോരെ കാത്തിരുന്നു നിന്നെ ഞാൻ പറയുമ്പോ പ്രിയ എന്ന് പറഞ്ഞതാണ്. അയ്യോ സാരമില്ല, എന്നാലും ഒരു ചെറിയ പണിഷ്മെന്റ് അല്ലേ, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ അത്രയും പാടുപെട്ടൊന്നുമില്ല, ഒരു വരിയിലങ്ങ് നിർത്തി തന്നു അല്ലേ, അടിപൊളി. എന്താണേലും കൊള്ളാം. ഇനി ഇത് ആര് എപ്പം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പ്രിയയുടെ ഫേവറേറ്റ് സോങ് ഏതാണ്? ദർശന. ദർശനയിലെ പാട്ടല്ലേ ദർശന. ഇനി ഞാൻ പ്രിയോട് ചോദിക്കട്ടെ, ചോദിച്ചോളൂ, ഫേവറേറ്റ് സോങ് ഏതാണ് ഏഞ്ചലോന്റെ? പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് പാടാണ്. എന്നാലും നമ്മുടെ മമ്മൂട്ടിയുടെ ജെറുസലേം നായിക അതാണോ? അത് കാരണം പാട്ടിലേക്ക് ഞാൻ എല്ലാ പാട്ടും കേൾക്കാറുണ്ട്, പക്ഷെ ചില പാട്ടിൽ മമ്മൂട്ടി പ്രത്യേകിച്ച് ഞാൻ ഫാനാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള നടനെ ഞാൻ ചോദിക്കാതിരിക്കും. മമ്മൂട്ടിയെ തന്നെയാണ്, കാര്യം മമ്മൂട്ടിയുടെ മൂവി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളി മമ്മൂട്ടിയാണെന്നുള്ള രീതിയിലിരുന്നാണ് ഫിലിം കാണുന്നത്. ഓക്കെ, അപ്പോ നിങ്ങള് ഹണിമൂൺ സ്പോട്ട് ഏതായിരുന്നു? ഹണിമൂണിന് ഒരുപാട് പോയിട്ടുണ്ടോ? ഹണിമൂൺ പാക്കേജ് അങ്ങനെ പോയിട്ടുള്ളതില് ഏഞ്ചലോയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് വീണ്ടും ഫാമിലി ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, ഡിസ്നിലാൻഡ്. അതാണ് അപ്പം ഇനി അത് പോകാനായിട്ട് സാധിക്കട്ടെ. യെസ്, എബെല്ലോയുടെ ക്ലാസ് ടീച്ചറിന്റെ പേര്? എന്ന് പഠിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞോളൂ. അല്ലല്ല, ഒരു ഒരു ക്ലാസ് ടീച്ചറിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. എബെല്ലോ ഒപ്പിച്ചു കേട്ടോ, കറക്റ്റ് ആക്കി കളഞ്ഞു, അടിപൊളി. യെസ്, അപ്പൊ നല്ല മനപ്പൊരുത്തമാണെന്ന് രണ്ടുപേരും തെളിയിച്ചിരിക്കുകയാണ്. ഏഞ്ചലൊക്കെ ഒരു കുഞ്ഞു പണിഷ്മെന്റ് ഒക്കെ നമ്മൾ കൊടുത്തു, പക്ഷെ അതൊക്കെ ഒരു ഫണ്ണായിരുന്നു അല്ലേ. അപ്പോ രണ്ടുപേരും എത്ര വർഷമായി യു എയില്? ഞാൻ 2004 ഇവിടെ വന്നത്. ഇപ്പം 2004 വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയ വന്നു. ഫൈവില് പ്രിയ വന്നു. സോ 18 ഇയേഴ്സ് ആയിട്ട് നമ്മളിവിടെ ഇവിടെ തന്നെയാണ്. പ്രിയ വർക്കിംഗ് ആണോ? സെയിം കമ്പനി സിൻസ് 17 ഇയേഴ്സ്. ആഹാ, അടിപൊളി വർക്കിംഗ് ആണ്. അപ്പോ മക്കളോട് രണ്ടുപേരും ചോദിക്കട്ടെ, വീട്ടില് ഫൈറ്റ് ഉണ്ടാക്കി കഴിയുമ്പം കോംപ്രമൈസിന് ചെല്ലുന്നത് അച്ഛനാണോ അമ്മയാണോ? കോംപ്രമൈസ് ചെയ്യുന്നു അമ്മ തന്നെയാണല്ലേ. അയ്യോ, സാധാരണ നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴത്തേനും നേരെ തിരിച്ചാണ് കേട്ടോ, അച്ഛനാണ് എന്നാണ് പൊതുവേ സാധാരണ പറയാറുള്ളത്. ക്ഷമാശീലയുള്ള ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ് ഈ ഇരിക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ എന്തായാലും അടിപൊളി, കൊള്ളാം. വളരെ രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ഈ ഒരു ഒഴിവ് സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുള്ളത്? വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഫണ്ണായിട്ട് ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ബേസിക്കലി തേഴ്സ്ഡേ തൊട്ട് നമ്മൾ ഫ്രൈഡേ മുതൽ നൈറ്റ് ആണ് മെയിൻലി ഞങ്ങൾക്ക് മൂവി നൈറ്റ്സ് ആണ് കൂടുതലും ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ താല്പര്യമാണ് അപ്പൊ അത് വീട്ടിൽ അത് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഇരുന്ന് കാണാറുണ്ട് അതുണ്ട് പിന്നെ അല്ലാതെ മൂവി തിയേറ്റേഴ്സിൽ പോകാനും താല്പര്യമുണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്നത് അത് അടുത്തൊരു ഇതാണ് നമ്മൾ റെസ്റ്റോറൻസ് ട്രൈ ചെയ്യുക വീക്കെൻഡ്സിൽ അതൊക്കെ ഒരു ഒരു രസമാണ് എല്ലാവരും മെയിൻ ഹോബിയാണ് ഇൻട്രസ്റ്റ് ആണ് പോയി കഴിക്കുക ടേസ്റ്റ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കും കുക്ക് ചെയ്യോ ഞാൻ ഒരിക്കലും ഒരിക്കലും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പ്രിയെ എന്നെ ആക്ച്വലി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ രണ്ടു മാത്രമായപ്പോഴത്തേക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണിയിടാന് പിന്നെ കുക്ക് ചെയ്ത പാത്രം കഴുകാന് അങ്ങനെ ഇനി കുക്ക് ചെയ്ത് തന്നിട്ടുള്ളതിൽ പ്രിയ പറഞ്ഞിട്ടുണ്ട് ഇനി ദൈവത്തെ ഇനി ഒരിക്കൽ കൂടി ഇത് എനിക്ക് തരല്ലേ കുക്ക് ചെയ്ത് തരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പോയിട്ടില്ല ഇതുവരെ അതിനുള്ള പക്ഷെ പ്രിയ ശരിക്കും അങ്ങനെ ഒരു അവസരം കൊടുക്കണം കേട്ടോ അല്ല പ്രിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുക്കാണ് പ്രിയയുടെ കുക്കിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കേറേണ്ട കാര്യമില്ല പിന്നെ മുട്ടയൊക്കെ ഉണ്ടാക്കാൻ അറിയാം ചായ ഉണ്ടാക്കാൻ അറിയാം പിന്നെ വീട്ടിലുള്ള ബാക്കി എന്തും ചെയ്യാം പക്ഷെ കുക്കിങ്ങിനോട് ഇതുവരെയും താല്പര്യം ഇല്ല അതൊരു ഒരു പാഷനും ഇല്ല മേബി ബിക്കോസ് പ്രിയ എത്ര നല്ല കുക്ക് ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് എന്തൊക്കെ കോംപ്ലിമെന്റ്സ് ആണ് തരുന്നത് മെയിൻ ആയിട്ടുള്ള പ്രിയയുടെ ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പം കട്ട്ലേറ്റില് മെയിൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അതല്ലാതെ എന്താണ് പ്രിയയില് അവിയല് നല്ലൊരു വെജിറ്റേറിയൻ്റെ അവിയൽ നല്ലോണം ഉണ്ടാക്കും പിന്നെ ബാക്കിയെല്ലാം കുക്കിംഗ് പുള്ളിക്കാർ മദറിൻ്റെ എല്ലാം പഠിച്ചതാണ് മദറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നാൾ നിന്നിട്ടുണ്ട് അങ്ങനെ പഠിച്ച് നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതില് അവിയൽ പിന്നെ കട്ട്ലെറ്റ് പിന്നെ മുട്ടക്കറി എന്ത് പറഞ്ഞാലും ലാസ്റ്റിൽ എത്തിച്ചേരുന്നത് ഓക്കെ അപ്പൊ ഭാര്യയെ നന്നായിട്ട് പുകഴ്ത്താൻ കിട്ടുന്ന ഒരു അവസരവും മേച്ചലോ പാഴാക്കുന്നില്ല കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നു നമ്മുടെ എൻ ടി വി പ്രേക്ഷകരുമായിട്ട് കുറച്ച് സമയം നിങ്ങളുടെ എന്താ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ഒരു ബോണ്ടിങ് ഫാമിലി ബോണ്ടിങ് ഈ ഒരു സന്തോഷമൊക്കെ ലൈഫിൽ ഒരു നീളം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് വീണ്ടും സകുടുംബത്തിലൂടെ മറ്റൊരു ഫാമിലിയുമായി നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം